ഹായ് ഡിയർ സാർ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഒരു മാക്സി ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഈ ഒരു മാക്സി ഡ്രസ്സ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും നേരം കളയാണ്ട് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലും വീഡിയോസ് വരുമ്പോൾ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കിട്ടുള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാനിവിടെ 3 മീറ്റർ കോട്ടൻ്റെ പ്രിൻ്റഡ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ടോപ്പിൻ്റെ പോർഷൻ കട്ട് ചെയ്യണം. അതിനായിട്ട് ഒരു 1/2 മീറ്റർ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് 4 മടക്കി വെച്ച് കൊടുക്കുകയാണ്. ആദ്യം ഒന്ന് മടക്കി വെച്ച് കൊടുത്തു, പിന്നെ അത് ഒന്നുകൂടെ മടക്കി, അങ്ങനെ 4 മടക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ടോപ്പിൻ്റെ പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഏറ്റവും മുകളിലായിട്ടൊരു 1/4 ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. അത് നീട്ടി വരച്ച് കൊടുക്കുക. ഇനി ഷോൾഡറിന് വേണ്ടിയിട്ട് സെൻറ്ററിന്ന് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ആം ഹോളിന് വേണ്ടി നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു അവിടുന്ന് താഴോട്ട് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ചെസ്റ്റിനായിട്ട് കറക്റ്റ് സെൻറ്ററിന്ന് ചെസ്റ്റിനായിട്ട് ഇത് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആം ഹോളൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ദേ നമ്മൾ ആം ഹോളൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ടോപ്പിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 13 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 13 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അത് നേരെ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുകയാണ്. പിന്നെ താഴെ നമ്മൾ വേസ്റ്റിൻ്റെ വിഡ്ത്തായിട്ടു ഒരു 8 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സെൻറ്ററിന്ന് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പോയിൻറ്റും നമ്മുടെ ആംഹോളിൻ്റെ ആ ഒരു പോയിൻ്റായിട്ട് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ടോപ്പിൻ്റെ പോർഷനോട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്തായിട്ട് സെൻറ്ററിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ താഴത്തോട്ട് 3 ഇഞ്ചാണ് ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ സ്ക്വയർ നെക്കാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതേ നേരെ നീട്ടി ഒന്ന് വരച്ചു കൊടുക്കുക. വീട്ടിൽ കാണുന്ന അതേപോലെ തന്നെ. അപ്പോൾ ഓൾറെഡി നമ്മൾ വിഡ്ത്ത് മാർക്ക് ചെയ്തു. അപ്പോൾ താഴെ ആ 3 ഇഞ്ച് മാർക്ക് ഇല്ല, അതും കൂടെ നേരെ നീട്ടി വരച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സ്ക്വയർ നെക്കാക്കിയിട്ടെടുക്കാം. ഇനി തയ്യൽ തുമ്പ് വിട്ട ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഞാൻ ആം ഹോളിൻ്റെ അവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നുണ്ട്. അതുപോലെ ബോഡീൻ്റെ അവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നുണ്ട്. പിന്നെ അടിവശത്തായിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കൊരു ഫ്രണ്ടും ബാക്കും കിട്ടും. 2 പോർഷൻ കിട്ടും, ബാക്കും ഫ്രണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ടോപ്പ് പോർഷൻ കിട്ടിയായിട്ട് ഒരെണ്ണം ഞാൻ മാറ്റി വെക്കുകയാണ്. ഒരെണ്ണത്തിൽ ഞാൻ ഫ്രണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ അത് ഫ്രണ്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഫ്രണ്ട് നമ്മൾ 2 മടക്കി വയ്ക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്യാനും മാർക്ക് ചെയ്യാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 2 മടക്കി വെച്ച്. ഇനി നമ്മൾ മാർക്കിങ് ചെയ്യുകയാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ നിന്നായിട്ട് താഴോട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ലെങ്ത്തിനൊക്കെ അനുസരിച്ച് ഇത് മാറ്റം വരുത്താവുന്ന കേട്ടോ. അതേപോലെ വിഡ്ത്തായിട്ട് സെൻറ്ററിന്ന് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെൻറ്ററിന്ന് ഈ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് 10 ഇഞ്ച് ഉണ്ടല്ലോ, അതൊന്ന് ഇങ്ങനെ ഒന്ന് കർവായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു കർവ് ഉണ്ടല്ലോ, അതിൻ്റെ പുറത്തായിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ഇതേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കാം. ലൈനിങ് വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ ഒരേപോലെ ഇതേപോലെ തന്നെ ഷേപ്പിലുള്ള ലൈനിങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ക്രേപ്പിൻ്റെ ലൈനിങ് ആട്ടോ. അപ്പോൾ ലൈനിങ്ങിൻ്റെ നല്ല വശം നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശം കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ച് കൊടുത്തു. എന്നിട്ട് നെക്ക് ലൈൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ താഴെ നമ്മുടെ റൗണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തില്ല, ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നെക്കിൻ്റെ ആ പോർഷൻ, ആവശ്യമില്ലാത്ത പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് 2 കോർണറിലും ഒന്ന് കട്ട് കൊടുക്കുക, നെക്ക് മറച്ചിടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നമ്മൾ താഴെ കർവായിട്ട് സ്റ്റിച്ച് ചെയ്ത് അവിടെയും കൂടെ ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കണം. നെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇത് കുറച്ച് റൗണ്ട് ആയതുകൊണ്ട് കുറച്ച് നമ്മൾ ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കുക. ഇനി ഇതൊന്ന് മറച്ചിടണം. അപ്പോൾ നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ നെക്ക് ലൈൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇപ്പോൾ തന്നെ, കാരണം നമ്മൾ ഹൈഡിങ് ഷോൾഡറാണ് ഇതിൽ കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യണം. അതും ഇതേപോലെ തന്നെ നമ്മൾ ലൈനിങ് ഇതേ അളവിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ നല്ല വശം നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശം കൂടെ ഒരുമിച്ച് വയ്ക്കുക. ബാക്ക് പോർഷനിൽ നമ്മൾ നെക്ക് ലൈൻ മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ നെക്ക് ലൈൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യമില്ലാത്ത പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയുക. അതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ കോർണറിൽ മാത്രം ഒന്ന് കട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മറച്ചിടാം. അപ്പോൾ അതേ ബാക്ക് പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈഡിങ് ഷോൾഡർ എങ്ങനെ ചെയ്തിട്ടെടുക്കാൻ നോക്കാം. അതിനായിട്ട് ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് ചേർത്ത് വയ്ക്കാം. നല്ല വശങ്ങൾ ഒരുമിച്ച് ചേർത്ത് വയ്ക്കാം. വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെ കേട്ടോ. എന്നിട്ടിതേ ലൈനിങ് ഉണ്ടല്ലോ, ലൈനിങ് മാത്രം ഒന്ന് ഓപ്പൺ ചെയ്തിട്ടെടുക്കുക. 2 ഷോൾഡറിൻ്റെ ലൈനിങ് ഓപ്പൺ ചെയ്തിട്ടെടുക്കുക.
അപ്പോൾ മെയിൻ ക്ലോത്ത് രണ്ടും ഒരുമിച്ചും വരും, ദ ലൈനിങ് ഇങ്ങനെ ഒരുമിച്ചും വരും. ബാക്കിൻ്റെ ഫ്രണ്ടിനെ ലൈനിങ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടെടുക്കുമ്പോൾ മെയിൻ ക്ലോത്ത് ഇത് ഒരുമിച്ച് വരും, ലൈനിങ് ഇങ്ങനെ ഒരുമിച്ച് വരും. എന്നിട്ട് നമ്മൾ ആ തയ്യൽ തുമ്പൊക്കെ ഏതെങ്കിലും ഒരു വശത്തോട്ടാക്കിയിട്ട് ഷോൾഡറൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ മെയിൻ ക്ലോത്തുകൾ ഒരുമിച്ച് വയ്ക്കുക, ലൈനിങ്ങുകൾ ഒരുമിച്ച് വയ്ക്കുക. അങ്ങനെയാണ് നമ്മൾ ഹൈഡിങ് ഷോൾഡർ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ബ്ലൗസിനൊക്കെ ഇങ്ങനെ ചെയ്തിട്ടെടുക്കുക കുറച്ചുകൂടെ നല്ലത്. ചില വീഡിയോസിലേ അങ്ങനെ കാണിക്കാറില്ല, പക്ഷേ ഇതാട്ടോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ. അപ്പോൾ ഇതേ രണ്ട് ഷോൾഡർ നമുക്ക് ഇതേപോലെ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട്, അപ്പോൾ ഇതേ ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്തു, രണ്ട് ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതേ ലൈനിങ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇത് ഉള്ളിലോട്ട് ഇങ്ങനെ ആക്കുമ്പോൾ നല്ല നീറ്റായിട്ട് നമ്മളെ നെക്ക് കിട്ടിയിട്ടുണ്ട്, ഷോൾഡർ ഉള്ളിൽ പോയിട്ടുണ്ട്, ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് കാണുകയില്ല. ഇങ്ങനെയാണ് നമ്മൾ ഹൈഡിങ് ഷോൾഡർ ചെയ്തിട്ടെടുക്കുന്നത്. ഇനി നമുക്ക് നെക്ക് ലൈൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ താഴത്തെ കർവ് ഉണ്ടല്ലോ, അതിൻ്റെ എഡ്ജ് വശം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ നെക്ക് ലൈൻ സ്റ്റിച്ച് ചെയ്തു, അതേപോലെ താഴത്തെ അടിവശം സ്റ്റിച്ച് ചെയ്തു. ഇതൊന്ന് മറിച്ചിടുന്നുണ്ട്. നമ്മളിതിൻ്റെ സെൻറ്റർ, ഫ്രണ്ടിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നേരെ നീട്ടി വരച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വരച്ച വരയുടെ ഏറ്റവും മുകളിലായിട്ടൊരു കാലിഞ്ച് കുറവിലൊരു സ്പേസ് വിടുന്നുണ്ട്. താഴെ അതൊരു കാലിഞ്ചിൽ കുറവിലൊരു സ്പേസ് വിടുന്നുണ്ട്. കാരണം ബാക്കിയുള്ള സ്ഥലത്താണ് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത്. ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഞാനിവിടെ 5.5 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് 5.5 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. അതായിട്ട് നമ്മളിവിടെ വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ ആ നമ്മുടെ നെക്കിൻ്റെ അവിടെ നിന്ന് നമ്മളൊരു കാലിഞ്ച് വിട്ടല്ലോ, അവിടെ നിന്ന് താഴോട്ട് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇലാസ്റ്റിക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഇലാസ്റ്റിക് നമ്മൾ വെച്ച് കൊടുത്തു, ഇലാസ്റ്റിക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക കേട്ടോ. അത് കുറച്ച് പണിയാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ മേലെ തന്നെ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തത്. നമുക്ക് സ്ലീവ്സ് വെച്ച് കൊടുക്കണം. അതിനായിട്ട് അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു 1.5 മീറ്റർ വീതിയുള്ള രണ്ട് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ആ രണ്ട് ക്ലോത്ത് രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നീട്ടിയൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി സെൻറ്ററിൽ നിന്ന് നമ്മളൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് ഒരു 3 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തോട് താഴത്തോട്ട് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ എഡ്ജ് വശം താഴത്തോട്ടായിട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എൻ്റെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് എൻ്റെ സെൻറ്ററിൽ ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എടാ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് സെൻറ്ററിലല്ലേ, അങ്ങോട്ടേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ ഒന്ന് കറവായിട്ട് ഇതേ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അങ്ങോട്ടൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതൊരു പഫ് സ്ലീവാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഞാൻ എല്ലാ മാർക്കിങ്സും കറക്റ്റായിട്ട് നല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ സ്ലീവ് എങ്ങനെ ചെയ്യാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ കേട്ടോ. പിന്നെ താഴെ ലെങ്ത് ആയിട്ടൊരു 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ലെങ്ത്ത് ഒന്ന് നേരെ ഒന്ന് നീട്ടി വരച്ച് കൊടുക്കുന്നുണ്ട്. 11 ഇഞ്ച് മാർക്ക് ചെയ്ത് നേരെ ഒന്ന് നീട്ടി വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ലീവിൻ്റെ വിഡ്ത്തായിട്ട് ഇവിടെ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പഫ് സ്ലീവ് ആയതുകൊണ്ടാണ് ഇത്രയും വിഡ്ത്തൊക്കെ എടുക്കുന്നത് കേട്ടോ. ഡാം ഹോളിൻ്റെ അവിടെ നിന്നിട്ട് താഴത്തോട്ട് ഇതേ ഇങ്ങനെ ഒന്ന് വരച്ചു. പിന്നെ താഴെ ഒരു 1 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് ഇടുന്നത്. അതും കൂടെ നേരെ ഒന്ന് നീട്ടി വരച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് അവിടെ ഡബിൾ ഫോൾഡൊക്കെ ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ട. അതുകൊണ്ടാണ് താഴെ 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട്. പിന്നെ അമ്മോളിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുക. ബാക്കിയൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. നമ്മൾ സൈഡിലൊന്നും തയ്യൽ തുമ്പായിട്ടൊന്നും ഇടുന്നില്ല. അപ്പോൾ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ഇതേ നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 2 സ്ലീവ് ഇട്ടിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ എഡ്ജ് വശത്ത് കൂടെ നമ്മൾ ആംഹോളിൻ്റെ ആ ഒരു പോർഷൻ കൂടെ അതെ ഒന്ന് ലൂസ് സ്റ്റിച്ച് കൊടുക്കുക. 2 സ്ലീവിലും ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ ലൂസ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഈ ലൂസ് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ത്രെഡ് മാത്രം വലിച്ചതൊന്ന് ഫ്രിൽസ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ഫ്രിൽസ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ ഒരു സ്ലീവ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അടുത്ത സ്ലീവ് ഇതേപോലെ തന്നെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മളിതേ 2 സ്ലീവും നമ്മൾ ഫ്രിൽസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ എഡ്ജ് വശം നമ്മൾ 1 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ 1/2 ഇഞ്ച് ആയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നമുക്കൊരു ടണൽ ഉണ്ടാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് അതിൻ്റെ എഡ്ജ് വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് എഡ്ജ് വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സ്ലീവ് ഇതേപോലെ തന്നെ ചെയ്തു. അപ്പോൾ ഇതേ സ്ലീവ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ടോപ്പായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേ സ്ലീവ് ഇങ്ങനെ ഒരുമിച്ച് വെച്ച് കൊടുക്കുക. സ്ലീവിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് സ്ലീവിൻ്റെ സെൻറ്ററിൽ നിന്ന് വേണം നമ്മൾ സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. 2 സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതേ സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. 2 സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം കട്ട് ചെയ്യണം. അതിനായിട്ട് ഞാൻ 1 മീറ്റർ ക്ലോത്ത് എടുത്തിട്ട് 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല വീതിയുള്ള ക്ലോത്താട്ടോ. 44 ഇഞ്ചിൻ്റെ ക്ലോത്താണിത്. അത് 2 ആക്കി മടക്കി വീണ്ടും മടക്കി അങ്ങനെ 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്.
വേസ്റ്റിൻ്റെ അവിടെ നമ്മളൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക, തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. പിന്നെ അത് നേരെ നീട്ടി വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വേസ്റ്റിൻ്റെ വിടുത്തായിട്ട് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഒരു 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 9.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ താഴത്തോടെ ലെങ്ത്തായിട്ട് 20 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഡൗൺ വിഡ്ത്തായിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു 17 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരെ ഒന്ന് നീട്ടി വരച്ച് കൊടുക്കാം. എന്നിട്ട് 17 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്തു, താഴത്തെ 17 ഇഞ്ചും ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. രണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ അതേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 പോർഷൻ കിട്ടും, ബാക്കും ഫ്രണ്ടും. ഇനി നമ്മൾ ബോട്ടം പോർഷനും ടോപ്പ് പോർഷനും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ബാക്ക് സൈഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ നോർമലായി ചെയ്യുന്ന പോലെ തന്നെ രണ്ടും ഒരുമിച്ച് വെക്കുക. ബാക്കും ഫ്രണ്ടിനും നല്ല വശം കൂടെ ഒരുമിച്ച് വെച്ചതിന് ശേഷം നമ്മൾ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടുണ്ടായിരുന്നല്ലോ, അതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡിൽ ഇതേപോലെ തന്നെ ബോട്ടം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേ നല്ല വശം, ടോപ്പിൻ്റെ നല്ല വശം നമ്മുടെ ബോട്ടത്തിൻ്റെ നല്ല വശം ഒരുമിച്ച് ചേർത്ത് വയ്ക്കുക. എന്നാൽ നമ്മൾ കർവ് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ആ 2 സൈഡിലും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് മറച്ചിട്ട് കാണിച്ചിരുന്നുണ്ട്, കണ്ടില്ലേ? കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ടോപ്പിൻ്റെ ഈ ഒരു പോർഷനിൽ മാത്രം ഒന്ന് വലിച്ച് പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേ ബാക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ബോട്ടോം ടോപ്പും ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ ഫ്രണ്ടും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൻ്റെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ആ പോർഷൻ ഉണ്ടല്ലോ, ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് കൊടുക്കണം. ഫോൾഡ് ചെയ്യുക, എന്നിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കുക. അതൊന്ന് വൃത്തിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത ശേഷം നമ്മൾ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ ഫ്രണ്ട് പോർഷൻ്റെ അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു, വേസ്റ്റിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഫ്രിൽസ് വെച്ചു. 1 മീറ്ററാണ് ഇതിൻ്റെ നീളം വന്നിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 മീറ്റർ നീളമുള്ള 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി വന്നിട്ട് 11 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ മുകളിലായിട്ടൊരു 1/2 ഇഞ്ചും താഴെ 1/2 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് തയ്യൽ തുമ്പിന് പോവും, അതുകൊണ്ടാണ് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 2 ക്ലോത്തിൻ്റെ മേലൊരു 1/2 ഇഞ്ചും താഴെ 1/2 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ 2 ക്ലോത്തിൻ്റെ അടിവശം നമ്മളൊന്ന് റോൾഡ് ഹെം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡബിൾ ഫോൾഡ് ചെയ്ത് കൊടുത്താലും മതി, ഞാനിവിടെ റോൾഡ് ഹെമ്മാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ക്ലോത്തിൻ്റെ അടിവശം റോൾഡ് ഹെം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ ഞാനിത് ഒരു വശം റോൾഡ് ഹെം ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ഒരു വശത്ത്, അപ്പോൾ നമ്മൾ റോൾഡ് ഹെം ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് വശം നമ്മളൊന്ന് ലൂസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അവിടെ നമുക്ക് ഫ്രിൽസ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ലൂസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ത്രെഡ് വലിച്ചിട്ട് ഇതൊന്ന് ഫ്രിൽസ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രിൽസ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബോട്ടത്തിൻ്റെ നല്ല വശവും നമ്മുടെ ഈ ഫ്രിൽസിൻ്റെ നല്ല വശം കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രിൽസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ ഒരേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ എഡ്ജ് വശം നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. 9 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സൈഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് സ്ലീവിൻ്റെ എഡ്ജ് തുടങ്ങി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് ബോട്ടത്തിൻ്റെ അടിവശം വരെ, എഡ്ജിലിങ്ങനെ പോയിട്ട് അടിവശം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ 2 വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമ്മുടെ മാക്സിഡ്രസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് മാക്സിഡ്രസ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് സൈറ്റിൽ കാണാൻ പറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇതിൻ്റെ വീഡിയോ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി, ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ മിസ് ചെയ്യാണ്ട് കിട്ടുള്ളൂ. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ദ നെക്സ്റ്റ് വീഡിയോ. Bye.